അതുപോലെ ബൈത്തുൽ മുഖദ്ദസിലാം നിലക്കബർ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖി അമ്രമാനെ എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ തങ്ങളെ ഷഫാഅത്തുൽ സാദുക്കളെ നീ പെടുത്തണം റഹ്മാനെ. ഒരു വേൾട്ടിഞ്ഞാലെ വിജയിപ്പിക്കണം റഹ്മാനെ. ഒരു വേൾട്ടിഞ്ഞാലെ പരാജയപ്പെടുത്തണം റഹ്മാനെ. എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുളുക്കൈ കൊണ്ട് ഹൗലുൽ കൗസ് കൊടിക്കാൻ നീ തൗഫീഖിയാം റഹ്മാനെ. എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കൽബം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങൾ കൽബിൽ നീ വരുത്തല്ല റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹം ഞങ്ങൾ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരും കണ്ണു ചുമന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ നീ തൗഫീഖിയാം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഈമാം സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഈ മജ്ലിസ് ഒരു പൊരുത്തപ്പെട്ട മജ്ലിസ് നീ ആക്കണം റഹ്മാനെ. നിന്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു മജ്ലിസ് നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഈമാം സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഷെയ്ത്താൻ്റെ ശറു, ബിലീസിൻ്റെ ശറു, വാനിൻ്റെ ശറു, ഭേദത്തിൻ്റെ ശറു, ഇഫിരീത്തിൻ്റെ ശറു, എത്രയോ പിടിപെട്ടവരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ചെറിയവരുണ്ട്. വലിയ റബ്ബേ ഹുസുലാൻ വർക്കത്തുകൊണ്ട്, അള്ളാൻ റോസുണ്ട് വർക്കത്തുകൊണ്ട് അവരെ ശരീരത്തിൽ നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ. ശിഫ കൊടുക്കണം റഹ്മാനെ. ഈ പറയപ്പെട്ട സംഘം ഞാൻ ഓരോരുത്തരെയും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെത്തു വിദൂരപ്പെടുത്തണം റഹ്മാനെ. എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു തങ്ങളെ അങ്ങേ ഷഫാഅത്തിൽ നീ പെടുത്തണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ഭ്രാന്തിൻ്റെ നിലയിലുള്ള ചെറുപ്പക്കാരൻ്റെ ശിഫ കൊടുക്കണം റഹ്മാനെ. എത്രയോ മാനസികമുള്ളവൻ്റെ ശിഫ കൊടുക്കണം റഹ്മാനെ. എത്രയോ ഉറക്കില്ലാത്ത നീ ഉറക്ക് പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. എത്രയോ ഞരമ്പിൻ്റെ തകരാറുള്ളവൻ്റെ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ ഉറക്കില്ലാത്ത നീ ഉറക്ക് പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ ഉസ്വാസുള്ളവരുടെ ശ്വരം വിദൂരപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ എത്രയോ വെള്ളപ്പാണ്ടുള്ള രോഗമുള്ളവരുണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വർക്കത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വർക്കത്തുകൊണ്ടും ആ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ പൊതുജനങ്ങളെ വെച്ച് ഫളീലത്താക്കുന്ന ഒരു രോഗം ഞങ്ങൾക്ക് ആയിരിക്കും നീ തരല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഇവിടെ ദർസുണ്ടെങ്കിൽ ക്യാമത്ത് നാളുകളിൽ ഞാൻ ദർസ് നീ നിലർത്തി കൊടുക്കണം റഹ്മാനെ. ആ ദർസ് പഠിക്കുന്ന എല്ലാ മുത്തലീമീങ്ങളും ഉസ്താദന്മാരും ഉഖ്റവിയായ അലീമീങ്ങളാക്കി കൊടുക്കണം റഹ്മാനെ. പീരിനോ പ്രശ്നിക്കോ എന്നല്ല നീ ആക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ അദബും കുരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. അദബുകളുണ്ടാക്കി പൊരുത്തക്കേട് സമ്പാദിച്ച് നരകം കാണുന്ന ഒരവസ്ഥ ഞങ്ങൾ ആരെയും എത്തിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ കണ്ണിൻ്റെ ദോഷം നാമിൻ്റെ ദോഷം, ചെവിയുടെ ദോഷം, കൈകാലുടെ ദോഷം ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ ചെറുപ്പക്കാർ ദീനിൻ്റെ മക്കളാക്കണം റഹ്മാനെ. ദീൻ എതിരായി ഓരോ നില അവർക്ക് നീ ആക്കല്ല റഹ്മാനെ. ഇല്ല ജീവിച്ച് ദീനില്ല മരിക്കാൻ നീ തൗഫീഖിയാം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ. ഭർത്താക്കന്മാർ ഹൈറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ തലാക്കി ചൊല്ലിയ സ്ത്രീകളും ഉണ്ട് റബ്ബേ, അവർക്കും ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ 15, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളാണ്, ആ മുസ്ലിമീങ്ങൾ കൂടിയും നസ്രാണികളോടെയും ജൂതന്മാരോടെയും അന്യവരോടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തൊരു മുസീബത്തായ കാലമാണ്, ഒരു അണുമണി തൂക്കം പോലും ഈമാനില്ലാത്തൊരവസ്ഥ. റബ്ബേ ഞങ്ങൾ ചെറുപ്പക്കാരെ കൽബിലും സ്ത്രീകളെ കൽബിലും പെൺകുട്ടികളും നീമാൻ കൊടുക്കണം റഹ്മാനെ. നിൻ്റെ ഭയക്കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ. പേടി കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ഇസ്സത്ത് പറച്ച് കളയുന്നവരും നില, ആ മക്കളെ വെക്കുന്നോ, പമ്മക്കൾ വെക്കുന്നോ, ഭാര്യമാരെ വെക്കുന്നോ, കുടുംബക്കാരെ വെക്കുന്നു, നീ നീചമായ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ കിണറുകളും ബോറുകളും കുഴിക്കേണ്ട റഹ്മത്തായ വെള്ളം ഞങ്ങൾ ഏറ്റേറ്റി തരണം റഹ്മാനെ. ഞങ്ങൾ ഉപ്പുവെള്ളം നീ കുടിപ്പിക്കല്ല റഹ്മാനെ. നീ ഉപ്പുവെള്ളം കുടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുടിക്കാനും തയ്യാറാണ് റബ്ബേ. എന്നോടാണ് ഞങ്ങൾ കയ്യാട്ടി യാചിക്കുന്നത് റബ്ബേ. നീ 99 സിഫത്തുള്ളവനാണ് റബ്ബേ. ഒരു സിഫത്ത് കൊണ്ട് എൻ്റെ റഹ്മത്തായ മഴ ഞങ്ങൾ സമയത്ത് തന്നെ തരണം റഹ്മാനെ. സമയത്തെടുത്തോട്ട് നീ ബിന്ദിക്കല്ല റഹ്മാനെ. റബ്ബേ റിസ്ക് നിൻ്റേതാണ്, വെള്ളം
നിൻ്റേതാണ്, ഭൂമി നിൻ്റേതാണ്, എല്ലാം നിൻ്റേതാണ് ഞങ്ങൾ എന്ന് പറയാൻ ഇവിടെ ഒന്നും ഞങ്ങൾക്കില്ല റബ്ബേ. ഞങ്ങൾ സിയോറോഹാൻ റഹ്മാനായ റബ്ബേ. ഔലിയാക്കന്മാരെ തഫസിൽ ചെയ്യല്ലാതെ വേറെ വൈകി ഞങ്ങളിലില്ല റബ്ബേ. റബ്ബേ ഹേ ബദരീങ്ങളെയും അതുപോലെ എല്ലാ ഔലിയാക്കന്മാരെ തഫസിൽ ചെയ്യാൻ എന്നോട് ഞങ്ങൾ കയ്യാട്ടി യാചിക്കുന്നത് റബ്ബേ. എൻ്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും കിണറിലും ബോറിലും എൻ്റെ റഹ്മത്തായ വെള്ളം ഞങ്ങൾക്ക് നീ ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. ഞങ്ങളെ നീ ശിക്ഷിക്കില്ല റഹ്മാനെ. കള്ളിലെ മഹാബ്ബേ ചൂടുകൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കില്ല റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ചെറുപ്പക്കാർ സഫർ പോകുന്ന സഫർ എളുപ്പമാക്കണം റഹ്മാനെ. സഫറിലെല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം ഞെരുക്കങ്ങളെല്ലാം അപകടത്തും നീ സലാമത്താക്കണം റഹ്മാനെ. വിസ ഇല്ലാത്തവരും വിസ കൊടുക്കണം റഹ്മാനെ. പാസ്പോർട്ടില്ല പാസ്പോർട്ട് കൊടുക്കണം റഹ്മാനെ. ഫാമില്ലാത്ത കാം കൊടുക്കണം റഹ്മാനെ. ലൈസൻസ് ഇല്ലാത്തവരിൽ ലൈസൻസ് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ കുടുംബക്കാർ ഉസ്താദന്മാർ സ്നേഹിതന്മാർ പണ്ഡിതന്മാർ ആലിമ്യങ്ങളെല്ലാം മരിച്ചുപോയി, അവരെ കബറെല്ലാം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. പ്രത്യേകിച്ചിൻ്റെ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും എമ്മ ഉസ്താദും അഹദ് ഫാറൂഖ് തങ്ങളും ഇ കെ ഉസ്താദും കണ്ണീത്ത് ഉസ്താദും എല്ലാം ഉസ്താദന്മാരുടെ മരിച്ചു പോയി റബ്ബേ. അവരെല്ലാം കബർ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ സദക്ക ചെയ്തവരുണ്ട് റബ്ബേ, ആ സദക്ക എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല്ല റഹ്മാനെ. ഇവിടെ ചെയ്ത മുഴുവൻ സദക്കകളും അതിൻ്റെ പ്രതിഫലം നീ ദുനിയാവിലും ആഹുറത്ത് നീ കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ചൊരു സ്വർണം ഇവിടെ കിട്ടിയിട്ടുണ്ട് റബ്ബേ, ആ സ്വർണത്തിൻ്റെ റബ്ബേ അവർ പെണ്ണുങ്ങളാണ് മരിച്ചവരാണ്, അവരെ കബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ജീവിതത്തിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ആ സ്ത്രീ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് മാഫാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ നീ ഇവിടെ കുറേ കാലം മുക്കിയാലുള്ള ബാലിയാണ് റഹ്മാനായ റബ്ബേ. റഹ്മാനായ റബ്ബേ കുറേ കാലം ഇവിടെ ഉണ്ടാണ് മുക്രിയക്കായിട്ട് ജോലി ചെയ്തവർ, അവിടെ സുഖമില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അള്ളാഹു ശിവ കൊടുക്കുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അദ്ദേഹത്തിന് കൊടുക്കുമാറാവട്ടെ. അവരെ ഭാര്യയാണ് മരിച്ചിട്ടുള്ളത് റബ്ബേ, അവരെ ഭാര്യ നീ റബ്ബേ നീ ചെറിയ പുതപ്പ് കൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ പുതക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഹബീമിൻ്റെ ശഫാഅത്തിൽ അവരെയും ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ആ സ്വർണം നീ വളച്ചു ആ സദക്ക നീ സ്വീകരിക്കണം റഹ്മാനെ. എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ പലരും ഞമ്മളെ ബന്ധപ്പെട്ടവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്, അവരെല്ലാം കബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവിടെയും ഞമ്മളെല്ലാം ഹബീബിൻ്റെ ശഫാഅത്തിൽ നീ പെടുത്തണം റഹ്മാനെ. ഹബീബിൻ്റെ തൃക്കൈ കൊണ്ട് ഹൗദൽ കൂസ് ഓടിക്കാൻ അവർക്കും ഞമ്മൾക്കും നീ തൗഫീക്കാം റഹ്മാനെ. ആനായ റബ്ബേ ഈ ദ്വാന സ്വീകരിക്കണം റഹ്മാനെ. ഈ ദ്വാന വായിബാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പലരും പല നിലക്ക് പരീക്ഷ പാസ്സാക്കി കൊടുക്കണം റഹ്മാനെ. ഫൈലാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ റബ്ബേ എത്രയോ പ്രാണിപൂർത്തിയായ പെൺകുട്ടികളുടെ ഹയറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ. ഭർത്താക്കന്മാർ ഹയറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ. എത്രയോ തലാക്ക് ചൊല്ലിയ സ്ത്രീകളുമുണ്ട് റബ്ബേ, അവർക്കും ഹയറായ ഭർത്താക്കന്മാർ പ്രധാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട്, ഹയറായ മക്കൾ നീ കൊടുക്കണം റഹ്മാനെ. മക്കളെ കൊടുത്താൽ പോലെ ദുനിയാവിൽ നിലനിർത്തിയും ചെയ്യണം റഹ്മാനെ. റബ്ബേ ആ മക്കളില്ലാത്ത ആ മക്കളെ കൊടുക്കണം റഹ്മാനെ. പെമ്മക്കളില്ലാത്ത പെമ്മക്കളെ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഉമ്മുങ്ങന്മാർ അറിവില്ലാത്തവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്, അവരെ ഭർത്താക്കന്മാർക്ക് വല്ല എതിരും പ്രവർത്തിച്ചു പോയിട്ട് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. മാഫാക്കി കൊടുക്കണം റഹ്മാനെ. പറയാൻ പറ്റാത്ത പോലെ രോഗമുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ബ്ലീഡിങ്ങുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. എല്ലുരുക്കത്തിൻ്റെ രോഗമുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ കണ്ണുണ്ട് കാഴ്ചയില്ലാത്ത കാഴ്ച പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ചെവിയുടെ കേൾവിയില്ലാത്ത കേൾവി പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. നാവിൻ്റെ സംസാരിക്കാൻ കൽപ്പില്ലാതെ സംസാരിക്കാൻ കൽപ്പ് കൊടുക്കണം റഹ്മാനെ. റബ്ബേ കയ്യാൽ ശക്തിയില്ലാതെ എഴുന്ന നടക്കുന്നവർ കയ്യാൽ ശക്തി നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾ ആരോഗ്യത്തിൽ നീ കോട്ടം പോലത്തല്ല റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ പോളിയോ പോലത്തെ രോഗങ്ങൾ പിടിച്ച് കൊല്ലങ്ങളോളം ബെഡിൽ കിടന്ന് ചെറുപ്പക്കാണ് സ്ത്രീ കുട്ടികളുമുണ്ട് റബ്ബേ, അവരൊക്കെ റബ്ബേ കയ്യാൽ ശക്തി നീ കൊടുക്കണം റഹ്മാനെ. ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. തെമ്മീസ് ഇല്ലാതെ കുട്ടികൾക്ക്
സ്നേഹം കൊടുക്കണം റഹ്മാനെ, അന്യവരുള്ള സ്നേഹം നീ കൊടുക്കണം.
കൊടുക്കല്ലോ റഹ്മാനെ. ഞങ്ങൾ ഒന്നുകൊണ്ട് തന്നെ മതിയാക്കലും റഹ്മാനെ, രണ്ടോ മൂന്നോ നാലോ കെട്ട് നിൽക്കുന്ന ആക്കലോ റഹ്മാനെ. അബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം റാഹത്തിന് സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്രയോ റഹ്മാനായ റബ്ബേ, സ്വന്തം മക്കളുടെ ഭാര്യമാരോട്, സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും ബൊമ്മക്കൾക്കും മക്കൾക്കും സ്വന്തം ഭർത്താവിന് പോലും സ്നേഹമില്ലാത്ത കാലമാണ് റബ്ബേ. തമ്മിൽ സ്നേഹബന്ധം കൊടുക്കണം റഹ്മാനെ, തമ്മിൽ പിരിച്ചം കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ റൂഹിനെ പിടിക്കുന്ന സമയത്ത് റബ്ബേ മ്ലേച്ഛമായ സ്ഥലത്ത് വെച്ചോ, നജിസിൽ വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, വിജലമായ സ്ഥലത്ത് വെച്ചോ ഞങ്ങൾ നീ പിടിക്കല റഹ്മാനെ. ഞങ്ങളെ ഓരോ അഹ്വാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ഞങ്ങളെ ഓരോരുത്തരുടെയും ആക്കിപ്പറ്റി നന്നാക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഖബർ അദാബിനത്തോട് കാത്തിരിക്കണം. അവളുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഞങ്ങളെ കബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ കബർ ചെയ്യാനും പുകയാനും നീ നിറക്കല്ല റഹ്മാനെ. റബ്ബി, ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായുമെന്നും കബർ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളുടെ സഹായം കബറില്ല റബ്ബേ. അവിടെ ഞങ്ങൾ നീ അവളുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഞങ്ങളെ കബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ കബർ ചെയ്യാനും പുകയാനും നീ നിറക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കബർ റബ്ബേ വിശാലമാക്കണം റഹ്മാനെ. സ്വർഗീയ പുതപ്പ് കൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഞങ്ങൾ ആരെയും പുതക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കിതാബിനെ നീ വെലങ്കയിൽ തരണം റഹ്മാനെ. വെലങ്കയിൽ നീ തരല്ല റഹ്മാനെ. വലുതും ഏതുപെട്ട് നിന്ന് ആഴ്ചകളും റഹ്മാനെ. ആനായ റബ്ബേ, നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞു കേൾക്കാത്തതിൻ്റെ കാരണം കൊണ്ട് നിനക്കെല്ലാം നിനക്കും ശിക്ഷിക്കേണ്ട അധികാരം നിന്നിലുണ്ട് റബ്ബേ. ഞങ്ങളെ നീ തൂഫാൻ കൊണ്ട് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹ്റു കൊണ്ട് നശിപ്പിക്കല്ല റഹ്മാനെ. ശത്രുക്കൾ കൊണ്ട് നശിപ്പിക്കല്ല റഹ്മാനെ. സ്ഫോടനം കൊണ്ട് നശിപ്പിക്കല്ല റഹ്മാനെ. തീ കൊണ്ട് നശിപ്പിക്കല്ല റഹ്മാനെ. കൊതുകുകളെ കൊണ്ട് നശിപ്പിക്കല്ല റഹ്മാനെ. നീ വിഷപ്പെട്ട പനികളിൽ തന്നെ നശിപ്പിക്കല്ല റഹ്മാനെ. മാരകമായ റൂം തന്നെ നശിപ്പിക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ നീ തീ കൊണ്ട് നശിപ്പിക്കല്ല റഹ്മാനെ. അതിശക്തമായ ശൈത്യം, അതിശക്തമായ ചൂട് കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കല്ല റഹ്മാനെ. എൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഇടിയും മിന്നൽ, ഇവകളെ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കല്ല റഹ്മാനെ. റബ്ബേ, ഭൂമി സൽസലാക്കൾ കൊണ്ട് നശിപ്പിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, സക്രാത്തിൻ്റെ സമയത്ത് ഈ ബിനീസിൻ്റെ സ്വർണം കാത്തുരക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിൻ്റെ ഫോട്ടോ കൊണ്ട് മരിപ്പിക്കണം റഹ്മാനെ. നരകത്തിൻ്റെ ഫോട്ടോ കൊണ്ട് ഞങ്ങൾ ആരെയും മരിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങളോട് ചെറുപ്പക്കാരോടും എൻ്റെ വയസ്സുള്ളവരോടും ഉമ്മാമാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, റംളാ മാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാസത്തെ നിങ്ങൾ വളരെ നിലക്ക് ബഹുമാനിച്ചു കൊള്ളണം ഉമ്മാമാരെ. നിങ്ങൾ ഇന്ന് ആ റംളാ മാസം വന്നു കഴിഞ്ഞാൽ വീട് വീടാന്തരം കയറി, അതുപോലെ പീടികാന്തരം കയറി യാചിക്കുന്ന ഒരു നില. മക്കളെ, ഉമ്മാമാരെ വളരെ തെറ്റാണ് കേട്ടോ നിങ്ങൾ ചെയ്യരുത്. എന്താണ് യാചിക്ക എന്നുള്ളത് ജനിച്ച ഹറാമാണ് കേട്ടോ. വളരെ സൂക്ഷിക്കണം നിങ്ങൾ. ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു, റംളാ മാസം ഞങ്ങൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹമാണ് മക്കളെ ചെയ്തിട്ടുള്ളത്. 11 മാസവും ഞാൻ നിങ്ങൾ തെറ്റിക്കുളിച്ചവരാണ് മക്കളെ, ദോഷത്തിൽ മുങ്ങിക്കുളിച്ചവരാണ്. അതിൽ കരകയറ എന്നുള്ളത് അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങി സ്വർഗം കരസ്ഥമാക്കാനുള്ള മാസമാണ് ഉമ്മാമാരെ. അല്ലാതെ വീട് വീടാന്തരം കയറി, പീടിക പീടാന്തരം കയറി യാചിക്കലല്ല മാസത്തിൻ്റെ ഓർമ്മത്തെ കേട്ടോ. വളരെ കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കണ്ണി ചിമ്മതിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഖബർ അനുഭവിക്കേണ്ടി വരും. അതെല്ലാം മഹ്ശർ ഉറപ്പാണ് അനുഭവം എന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേകം മനുഷ്യരൂപത്തിൽ അള്ളാഹു നിലനിർത്തി ചോദിക്കപ്പെടും ഉമ്മാമാരെ. നിങ്ങൾ പോയ സമയം, വന്ന സമയം ആ മാസത്തിൻ്റെ ഓർമ്മത്ത് കറിച്ചു കഴിഞ്ഞാൽ എല്ലാ വയുത്തു മക്കളെ ഇവിടെ എന്താണ് ഏടിൽ എഴുതപ്പെടും എന്നാണ് കേട്ടോ. അതൊന്നും വായിച്ചു കളയുന്ന കരിയുമില്ല മക്കളെ. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങളോട് പറയുന്നു, ആ റംളാ മാസം അള്ളാഹു ഒത്തിരിയോ ഓഫർ ചെയ്തിട്ടുണ്ട് മക്കളെ. ആ മാസത്തിൽ എന്താണ് മക്കളെ, നരകത്തിൻ്റെ എന്താണ് വാതിൽ അടക്കപ്പെടുകയും സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും അതുപോലെ തന്നെ ശൈത്താൻ അന്നിലക്ക് ചെന്നിട്ടതും അതുപോലെ മാത്രമല്ല ഖുർആൻ അറക്കപ്പെട്ട മാസവും ഖുർആൻ്റെ വാർഷികവും അതുപോലെ തന്നെ എത്രയോ അള്ളാഹു പല നിലക്കുള്ള ഓഫർ അള്ളാഹു ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മങ്ങന്മാരോട്, എൻ്റെ ചെറുപ്പക്കാരോട്, വയസ്സുള്ളവരോട് ആ മാസത്തിൽ നിങ്ങൾ എന്താണ് ഓരോരുത്തരും നിങ്ങിച്ച് ചെയ്യ റബ്ബെ. ഓരോരുത്തരും എന്താണ് 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 30 ഹത്തം തീർക്കുക എന്നുള്ള ഒരു നിയ്യത്ത് നിങ്ങളെന്താണ് ചെയ്ത് മക്കളെ അത് എത്ര ഹത്തം പോത്താൻ കഴിയുന്നോ അത്ര കണ്ട ഹത്തം പോതി കൽബും ശരീരം ഒന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം മക്കളെ. അതേ നമുക്ക് നാളെ മക്കളെ കബർ വേണമെന്നാണ് ഉപകാരപ്പെടും കേട്ടോ. അല്ലാതെ ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്തോ കാശോ ഒന്നും അതുകൊണ്ടൊന്നും ഉപകാരങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അതെല്ലാം ചിലപ്പോൾ എന്താണ് തെറ്റാനുള്ള ഉപാധിയാവും.
കാര്യങ്ങളോ അവൾ ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുന്നു, എൻ്റെ ഉമ്മങ്ങന്മാരോട് പറയുന്നു, നിങ്ങൾ സമയം കളയരുത് മക്കളെ, ആയുസ് കളയരുത് കേട്ടോ, ആരോഗ്യം കളയരുത് കേട്ടോ, അതെല്ലാം മക്കളെ ചോദിക്കപ്പെടുന്ന ആളെ മഹേഷകൾ കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കളെ ഏത് സമയത്തും നിൽക്കളും സലാത്തും ഖുർആൻ ഷെരീഫ് ഓതി കൽബും ശരീരം ഒന്ന് മക്കളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. മക്കളെ എന്താണ് ഫിത്നയും ഫസാദും ഹസദും കിബിറും കൽബിനുണ്ടെങ്കിൽ അവനും നരകത്തിലാണ് കേട്ടോ. ഫിത്ന പറഞ്ഞു മക്കളെ, ഫിത്ന പറയുക എന്നുള്ളത് ഒരു മനുഷ്യനെ കൊല്ലും പോലെയാണ് കേട്ടോ. വളരെ സൂക്ഷിക്കണം, ഞങ്ങളോട് പറയുന്നു. അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. ഒരു ബാപ്പാക്ക് രണ്ട് മക്കളുണ്ടാകുമ്പോൾ മക്കൾ എന്താണ് തെറ്റ് ചെയ്യുമ്പോൾ ബാപ്പാക്ക് ശിക്ഷിക്കാനുള്ള അധികാരം പോലെ നമ്മളെന്താണ് അടിമകളാണ്. അള്ളാഹു രക്ഷിതാവാണ്. ആ രക്ഷിതാവ് പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾ എന്താണ് അന്നലക്ക് എന്താണ് ഇബ്ലീസിൻ്റെ വയിൽപ്പെട്ട് അങ്ങ് പോയാൽ മക്കളെ ശിക്ഷ കഠിനമാണ് കേട്ടോ. സംശയത്തിൻ്റെ യാർക്കും ഇടയില്ല. മക്കളെ രോഗം അള്ളാഹു തരുന്നതാണ്, രോഗം ശിഫയാക്കുന്ന റബ്ബ് തന്നെയാണ്. ഉമ്മയോ വാപ്പയോ തരുന്ന രോഗമല്ല, അത് ആർക്കും തരുന്ന കഴിയുന്ന കാര്യവുമല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു മക്കളെ, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ഞാൻ നടന്നു പോയാൽ തീർച്ചയായും നരകമല്ലാതെ സ്വർഗം കാണാൻ പ്രയാസമാണ് മക്കളെ. നരകം കാണാൻ ഒരൊറ്റ നിമിഷം മതി, സ്വർഗം കാണാൻ കുറേ അധ്വാനിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഉമ്മമ്മമാരോട് പറയുന്നു, സമയം പാഴാക്കരുത്, സമയം കളയരുത്. അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങി മക്കളെ ഇനി തെറ്റിലേക്ക് പോകില്ല എന്നുള്ള ഒരു നില ആ കൽബിനും ശരീരത്തിനും വേണം മക്കളെ. ആ കൽബിനും ശരീരം എന്താണ് ചത്തുപോകരുത്, ഹയാത്താക്കണം മക്കളെ. നല്ല വഴി പോയെങ്കിൽ മാത്രമേ ആ ശരീരം ഹയാത്താവും കേട്ടോ. അല്ല വേറെ വഴിയിലേക്ക്, ഇബ്ലീസ് കാണിക്കുന്ന വഴിയിലേക്ക് അങ്ങ് ആ ശരീരം എന്താണ് കൽബങ്ങ് പോയാൽ മക്കളെ നഷ്ടമാണ് കേട്ടോ. കണ്ടില്ലേ ഒരു ഉസ്താദിനെ അള്ളാഹു ശിക്ഷിക്കപ്പെട്ടത്? ഉസ്താദ് സുന്നി അല്ലാത്തത് കൊണ്ടല്ല മക്കളെ, നിക്കുറും സലാത്തും ചെല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. മക്കളെ ആലോചിക്കണം, വളരെ ശ്രദ്ധിക്കണം. സ്റ്റേജ് കിട്ടിയാൽ എന്തും പറയാൻ പോകരുത് കേട്ടോ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാമാർ അതുപോലെ ഉസ്താദന്മാർ വളരെ സൂക്ഷിക്കണം കേട്ടോ. കണ്ടില്ലേ ഉസ്താദ് സുന്നി തന്നെയാണ്, സുന്നി അല്ലാത്തതിന് ശിക്ഷിക്കുമെന്ന് ഉറപ്പാണ്. അത് സലഫിയായാലും മുജാഹിദായാലും തബ്ലീഗായാലും അതിനോടനുബന്ധിച്ച് ഏത് പാർട്ടിയായാലും ശരി, മക്കളെ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യമായ ആ ദീൻ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പാർട്ടി. അതിൻ്റെ അപ്പുറമുള്ള പാർട്ടിയെല്ലാം മക്കളെ ഇബ്ലീസിൻ്റെ പാർട്ടിയാണ് കേട്ടോ. അതിൽ പെട്ടുപോലും ഞാൻ പ്രത്യേകം കൂടുതൽ ശ്രദ്ധ, ഞങ്ങൾ ഏത് സമയത്തും നാവ് വളരെ സൂക്ഷിച്ചു കൊള്ളണം. നാവ് മക്കളെ സൂക്ഷിച്ചില്ല എങ്കിൽ കാര്യം അപകടമാണ് കേട്ടോ. ഈ പറയുന്ന തങ്ങളായാലും ശരി, തങ്ങളെന്താണ് ആ ഇത്തിരി ഫസാദോ പറഞ്ഞുണ്ടാക്കിയാൽ മക്കളെ തങ്ങളെ എവിടെ വെച്ച് പിടിക്കും എന്ന് തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല, അത് എഴുതി തരികയുമില്ല. വളരെ സൂക്ഷിക്കണം. കണ്ടില്ലേ ഉസ്താദിനുള്ള ശിക്ഷിക്കപ്പെട്ടത്? മക്കളെ ഓരോരുത്തരുടെയും ശരീരം ഏത് നിലക്കാണ്, എവിടെ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് പഠിക്കും എന്നാർക്കും എഴുതി തന്നിട്ടില്ല, എഴുതി തരികയുമില്ല. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ എന്താണ് ആ ജനാസ, മക്കളെ ഉസ്താദിൻ്റെ ഓനല്ലാ വിളിച്ചത് ഇവിടെ അറിയോ? ലേശമായ സ്ഥലത്ത് വെച്ചാണ്, നജിസിൽ വെച്ചാണ്, പശുവിൻ്റെ ആലയിൽ നജിസിൽ വെച്ചാണ് ഉസ്താദിൻ്റെ റൂഹിനെ പിടിക്കത്. ഉസ്താദല്ലാത്തത് കൊണ്ടല്ല കേട്ടോ, മക്കളെ നിസ്കരിക്കാത്തത് കൊണ്ടല്ല കേട്ടോ, ഇക്കണും സലാത്തിൻ്റെ അല്ലാത്തത് കൊണ്ടല്ല, ഖുർആൻ ഷെരീഫ് ഓതാത്തത് കൊണ്ടല്ല, നോമ്പ് പിടിക്കാത്തത് കൊണ്ടല്ല, ഒരൊറ്റ ഫിത്ന ആവുകൊണ്ട് പറഞ്ഞതിൻ്റെ പേരിലാണ്. സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും അന്നലക്ക് ചീത്ത പറഞ്ഞു നടന്നതിൻ്റെ പേരിലാണ് ഉസ്താദിനെ ആ നജിസിൽ വെച്ച് പിടിച്ചത് കേട്ടോ. മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഉസ്താദിൻ്റെ മയ്യത്ത് കാണുന്നത്. മക്കളെ ആലോചിക്കണം കേട്ടോ. നമുക്കിവിടെ ഒന്നും കുശിയില്ല മക്കളെ, കുശിയാക്കാൻ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. മക്കളെ ശരീരം ആ നിലക്കൊന്ന് ആലോചിക്കണം, എല്ലാം പോകേണ്ടവരാണ് കേട്ടോ. സൂക്ഷിക്കണം മക്കളെ, മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഉസ്താദിൻ്റെ എന്താണ് മയ്യത്ത് കാണുന്നത്. കുളിപ്പിക്കുന്ന സമയത്ത് തോലടക്കം വന്നു കഴിഞ്ഞു കേട്ടോ. ആലോചിക്കണം ചെറുപ്പക്കാരെ, അള്ളാ ഉസ്താദിനെ പുറത്തു കൊടുക്കുമാറാവട്ടെ. മക്കളെ ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദാവൂല കേട്ടോ, ഒറിജിനൽ ഉസ്താദാവണം മക്കളെ. കൽപ്പുള്ളിയാണ് അള്ളാഹുവിൻ്റെ നോട്ടം. എൻ്റെ നിങ്ങളെയും ശരീരം കൊള്ളയല്ല, കൊട്ടാരം കൊള്ളയല്ല, വീട് കൊള്ളയല്ല, വാഹനം കൊള്ളയല്ല, ശരീരത്തിന് കൽപ്പുള്ളിയാണ് അള്ളാഹുവിൻ്റെ നോട്ടം കേട്ടോ. കൽബ് ശുദ്ധീകരിക്കണമെങ്കിൽ നാ വിത്തന പറഞ്ഞതുകൊണ്ട് കൽബ് ശുദ്ധിയാവൂല കേട്ടോ. കൽബ് ശുദ്ധിയാവണമെങ്കിൽ ും സലാത്തും ഖുർആൻ ഷെരീഫും നല്ലത് പറഞ്ഞ് നല്ലത് നസീഹത്ത് പറഞ്ഞ് അന്നലക്ക് പോയാൽ കൽബുൽ ഷെരീഫ് ശുദ്ധിയാവും കേട്ടോ. അല്ലെങ്കിൽ ശുദ്ധിയാൻ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പിന്നെ ഒരു ഉസ്താദിനെ പിടിച്ചത് ടോയ്ലറ്റിൽ വെച്ചാണ്.
ചെയ്യുന്നതാണ്. ആലോചിക്കാൻ എല്ലാവർക്കും അള്ളാഹ് പുറത്തു കൊടുക്കുമാറും ആവട്ടെ. മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, റംളാ മാസമാണ്, യാചിക്കാൻ പോകരുത്. കഴിയുന്നത്ര നിങ്ങൾ ഉമ്മാ നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി മക്കളെ സ്വർഗം കാണേണ്ടവരാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് മക്കളെ ആകാശഹാരോളം ചെയ്ത മാസമാണ് ഈ മാസം. ഈ മാസത്തിൽ ആ മക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാം കണ്ടു മടങ്ങി വന്ന ആ അള്ളാഹുവരെ നേരത്തെ മുന്നും എന്താണ് മക്കളെ സംസാരിച്ചതാണ് കേട്ടോ. ഒരാ സ്വർഗവും നരകെല്ലാം കാണിക്കപ്പെട്ടു പോയി. അതിൽ കൂടുതലും നരകത്തിൽ സ്ത്രീകളെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടത്. മക്കളെ ഈ ദുന്യാവിൽ കണ്ടില്ലേ എന്താണ് 50% സംവരണമാണ്. എല്ലാ ഉമ്മമാരെ നിങ്ങൾക്ക് നാളെ മക്കളെ നരകത്തിൽ 100% സംവരണമാണ്. 100% സംവരണമാണ് ഉമ്മാമാരെ. നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ ദീൻ നിങ്ങൾ മുറിയെ പിടിക്കണം ഉമ്മ. അല്ല രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് വളരെ ഒന്ന് ശ്രദ്ധിക്കറബേ. എല്ലാ ശ്രമം ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. ഈ ദുആന സ്വീകരിക്കണം റഹ്മാനെ. ഈ ദുആന കായ്മാക്കല്ല റഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഭൂമി പോലും സ്വീകരിക്കുന്നില്ല മക്കളെ. ആലോചിക്കണം, നല്ല ദിവസം മരിച്ചാൽ അള്ളാഹ് വിടൂല മക്കളെ. കണ്ടില്ല ഒരു ഉമ്മാനെ അള്ളാഹ് നല്ല ദിവസമാണ് അവനെ പിടിച്ചത്. വെള്ളിയാഴ്ച മക്കളെ, ഏതാ വെള്ളിയാഴ്ച പകലാണ് ഉമ്മാനെ കബറെടുക്കുന്നത്. 5 മണിക്കൂറാണ് ഉമ്മാനെ കുളിപ്പിക്കാൻ എടുത്തത് മക്കളെ. പോരാ അതാ കബർ പോലും എന്താണ് ഇടിഞ്ഞിടിഞ്ഞു പോവുകയാണ് കബർ. ഒരു നിലക്കും കൊയ്യുന്നില്ല മക്കളെ. അവസാനം എന്താണ് ഭൂമിൻ്റെ മേലെ കല്ല് വെച്ചു, അതും ഇടിഞ്ഞു കഴിഞ്ഞു. ആലോചിക്കണം, അവസാനം ബഹറിൽ കൊണ്ടങ്ങ് താത്തു കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മമാരെ, വയസ്സുള്ളവരെ, ഉസ്താദന്മാരെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹു ദീനാൽ ദീനോട് കളിക്കാൻ ആർക്കും അനുമതി തന്നിട്ടില്ല, തരികയുമില്ല കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ചുകൊള്ളുക. ഈ സമയത്ത് അതേ ഒന്ന് നടക്കുള്ളൂ കേട്ടോ. എല്ലാം നമുക്ക് തോന്നിയാസം നടക്കാനുള്ളതല്ല ശരീരം കേട്ടോ. തോന്നിയാസം പറയാനുള്ളതല്ല നാവ് കേട്ടോ. ചീത്ത പറയാനോ അല്ല ചിത്തനുണ്ടാക്കാനോ ഉള്ളതല്ല ശരീരം. അതുപോലെ മൊത്തം അന്നലയെന്ന് തന്നെയാണ് മക്കളെ. ശരീരം മൊത്തം ദീനാവളം കേട്ടോ, എങ്കിൽ മാത്രം ഒന്ന് രക്ഷപ്പെടും കേട്ടോ. അല്ലെങ്കിൽ കാര്യം അപകടമാണ്. കണ്ടില്ലേ ഇന്നലെ ഞാൻ അതാ ഒരു സ്ഥലത്തേക്ക് അങ്ങ് പോകുമ്പോൾ അതാ ഒരു കുട്ടിനെ കൊണ്ടുവന്ന് മക്കളെ സൂക്ഷിക്കണം. ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മമാരെ, ആലോചിക്കണം കേട്ടോ. അള്ളാഹ് തന്ന സമ്പത്ത്, അള്ളാഹ് തന്ന മുതൽ എല്ലാം കേടാണ് മക്കളെ. ഞാനും നിങ്ങളും തെറ്റങ്ങ് ചെയ്യാൻ പോയാൽ സമ്പത്തിനാട് കേട് കേട്ടോ. മക്കളെ മുതൽ നാട് കേട് കേട്ടോ. ആലോചിക്കണം കേട്ടോ ഉമ്മമാരെ, എൻ്റെ രക്ഷിതാക്കളെ, എൻ്റെ ഉസ്താദന്മാരെ സൂക്ഷിക്കണം കേട്ടോ. അതാ രണ്ട് ഭാര്യയും ഭർത്താക്കന്മാർ കരയുകയാണ്, പൊട്ടിക്കരുകയാണ്, വിളി കൊടുക്കുകയാണ്. റബ്ബെ എന്തൊരു വിളിയാണ് വിളി കിട്ടുന്നത്? അതാ ചെറിയ പിഞ്ചു കുട്ടിയാണ് കേട്ടോ, ചെറിയ പിഞ്ചു കുട്ടിയാണ്, 2 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. എന്തൊരു സ്റ്റൈലുള്ള കുട്ടിയാണ് റബ്ബേ, എന്തൊരു ശിക്ഷയാണ് കുട്ടിനെ ശിക്ഷിക്കപ്പെട്ടത് കേട്ടോ. കുട്ടി നിരപരാധിയാണ് മക്കളെ. ഉമ്മയും ബാപ്പയും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആ തന്ന സമ്പത്തിന് കേടുവന്നു പോയി മക്കളെ. അതാ എന്താണ് രണ്ട് കുഞ്ഞാൻ ചോദിച്ചെന്താ ഉമ്മ നിങ്ങൾ എങ്ങനെയൊക്കെ അറിയുന്നത്? ഞങ്ങളെ എൻ്റെ മകനെ നിങ്ങൾ കണ്ടില്ലേ, ഈ രണ്ട് കണ്ണിൻ്റെ ഉള്ളിലാണ് ക്യാൻസർ മക്കളെ. ആലോചിക്കണം കേട്ടോ, പുറമല്ല ഉള്ളിലാണ്, രണ്ട് കണ്ണിൻ്റെ ഉള്ളിലാണ് ക്യാൻസർ. കുട്ടിക്കും കുട്ടിയാണ് മക്കളെ. വിത്തനയോ ഫസാദോ ഹസ്ലോ കിബറോ കുട്ടിൻ്റെ കൽബിലില്ല മക്കളെ. കുട്ടി നിരപരാധിയാൽ ആ കുട്ടി എന്തിനു ജീവിക്കണം മക്കളെ? ആലോചിക്കുക. മനുഷ്യ എന്താണ് മനുഷ്യ ശരീരത്തിൽ പോറലേറ്റാൽ മക്കളെ കഴിഞ്ഞു പണി കേട്ടോ. അതാ ഉമ്മ വിളി കൊടുക്കുകയാണ്, ആ രണ്ട് കണ്ണും എടുത്തു കളയണം എന്നാണ് പറയുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശമാണ്.
രണ്ട് കണ്ണിൻ്റെ ഉള്ളിലാണ് പുറമെല്ലാം മക്കളെ, ഉള്ളിലാണ് ക്യാൻസർ. എന്തിനാണ് ആ കുട്ടിനെങ്ങനെ ശിക്ഷിക്കപ്പെടണം കേട്ടോ? ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ ഇത്ര വലിയ ശിക്ഷ നിങ്ങൾ ചെയ്തത്? അബാപ്പ പറയാണ്, തങ്ങളെ ഞാൻ ശ്രീതന്മാരെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞ് നടന്നതാണ് കേട്ടോ, നാവുണ്ടി ഫിത്തന പറഞ്ഞ് നടന്നതാണ്, സമ്പത്തിനാണ് കോട്ടം വന്നിട്ടുള്ളത്. മക്കളെ ആലോചിക്കണം, മുതൽ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ ദീനോട് നിങ്ങൾ കളിക്കരുത്, അള്ളാഹുവിൻ്റെ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിനോട് കളിച്ചു പോകരുത്, പണ്ഡിതന്മാരോട് കളിച്ചു പോകരുത്, സയ്യിദന്മാരോട് കളിച്ചു പോകരുത്, ഉമ്മവാപ്പമാരോട് കളിച്ചു പോകരുത് കേട്ടോ. വളരെ സൂക്ഷിക്കണം കേട്ടോ. റബ്ബേ, ആ കുട്ടിക്ക് നീ ശിവ കൊടുക്കണം റഹ്മാനെ, നീ ശിവ കൊടുക്കണം റഹ്മാനെ. തെറ്റ് ചെയ്തതിൻ്റെ നിരപാലി ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റഹ്മാനെ, നിരപരാധികളായ കുട്ടികളെ നീ ശിക്ഷിക്കല്ല റഹ്മാനെ, ഞങ്ങൾക്ക് നീ പൂർത്തു മാഫാക്കിത്തണം റഹ്മാനെ, ഞങ്ങളെല്ലാവരോടും ആക്കിപ്പത്ത് നന്നാക്കിത്തണം റഹ്മാനെ, ഞങ്ങളെല്ലാവരും ജന്നാത്തുൽ ഫിർദൂസ് നീ കിടത്തണം റഹ്മാനെ. ആമീൻ റഹ്മത്തിക്കിയാ.